അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുനിരായ ഉസ്താദുമാരെ, അൽഹംദുലില്ലാ, നമ്മുടെ കർണാടകയുടെയും അതുപോലെ ഇന്ത്യയുടെ തന്നെയും നോർത്ത് ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥകൾ, ഇന്നലെയും മിഞ്ഞാന്നുമായി രണ്ട് ദിവസം ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് അഖിലേന്ത്യാ SSF പ്രതിനിധി സമ്മേളനം നടന്നിരുന്നു. ഏകദേശം 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ എത്തിയിരുന്നു. അവിടുത്തെ ധാർമ്മികമായ പിന്നോക്കത്തിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇവിടെ കൂടിയ നിങ്ങൾ അവിടെ ഇല്ല എന്നത് തന്നെയാണ്. ആലിമീങ്ങളുടെ അഭാവം, ഉലമാക്കളെന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ മതപ്രബോധന പ്രവർത്തനങ്ങളിൽ തീരാ ബന്ധപ്പെടാത്തത് കൊണ്ടുള്ള കാരണം കൊണ്ട് മാത്രമാണ് അവിടുത്തെ ദയനീയത ഞാൻ വിവരിക്കാൻ പോകുന്നില്ല. നമുക്കൊക്കെ അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ട് കർണാടകയുടെ ഏകദേശം 25-26 സംസ്ഥാനങ്ങളിലും അത്തരമൊരു ശോചനീയമായ അവസ്ഥ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ഉടുപ്പി അടക്കമുള്ള ഷാഫിഇ ബെൽറ്റ് ഈ പ്രദേശങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് നമുക്ക് ഈ മതപണ്ഡിതന്മാരുടെ അനിവാര്യത എന്താണെന്ന് മനസ്സിലാക്കാൻ അതൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ട് ഉത്തരേന്ത്യ ആ നിലയ്ക്ക് ശോചനീയമായി നിൽക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ മതപരമായി മുന്നിൽ നിൽക്കുന്നു? ഇത് മാത്രം മതി പാണ്ഡിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. ഉദാഹരണം ഞാൻ പറയാം. ഹാവേരി ജില്ലയുടെ സവണൂർ എന്ന പ്രദേശത്ത് വലിയ ഒരു ഗവൺമെൻറ് കെട്ടിടം, അവിടെയാണ് ഇന്ന് താലൂക്ക് ഓഫീസ്, താലൂക്ക് ആളിതങ്ങളൊക്കെ നടക്കുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റുഭാഗത്തും ഹിസ്ബുൽ ബഹർ എഴുതി വെച്ചത് കാണാൻ കഴിയും. ഗവൺമെൻറ് ബിൽഡിങ്ങിൻ്റെ ചുറ്റുമതിലിൽ ഹിസ്ബുൽ ബഹർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? സത്യത്തിൽ ആ പ്രദേശങ്ങൾ, സവണൂർ അത് ഷാഹ്നൂറാണ്, മുസ്ലിം രാജാക്കന്മാർ ഭരണം നടത്തിയ പ്രദേശങ്ങളാണ്. അവർ അന്ന് കെട്ടിയ വലിയ കെട്ടിടങ്ങൾ, അവർ നല്ല മതപരമായ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകളായിരുന്നു. അവർ കെട്ടിയ കെട്ടിടങ്ങളിൽ ഹിസ്ബുൽ ബഹറും ഹിസ്ബുൽ നസറും പരിശുദ്ധ ഖുർആനിൻ്റെ 30 ജുസുകൾ വരെ എഴുതി വെച്ചിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത്തരം ബിൽഡിങ്ങുകളും വലിയ വലിയ പള്ളികളും കെട്ടിയെന്നല്ലാതെ പണ്ഡിതന്മാരെ വളർത്താനുള്ള മദ്രസകളും ദർസുകളും അവർ ഉണ്ടാക്കിയില്ല. അത് കാരണമായി ഇന്ന് അതേ സവണൂരിൽ നിന്ന് മുസ്ലിമീങ്ങൾ പറയപ്പെടുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ, രോഗം വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ അവർ നേർച്ച വെക്കുന്നത് ധർമ്മസ്ഥലയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹം ഇത്തരം പണ്ഡിതന്മാരെ ഈ സമൂഹത്തിൽ കാണാൻ കഴിയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വലിയ ഒരു അനുഗ്രഹത്തിന് നിഅമത്ത് ചെയ്യുകയും മതബോധമില്ലാത്ത പ്രദേശങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ട് മതപ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ കൂടുതൽ സജീവമാകാൻ ഈ മഹത്തായ സമ്മേളനം മഹാനായ ഷെയ്ഖുന ബേക്കൽ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന മാണി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ മഹാന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പണ്ഡിത പ്രസ്ഥാനം വലിയ മുന്നേറ്റത്തിൻ്റെ ഈ സമ്മേളനം കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.